നാളെ രാവിലെ സിദ്ധാർത്ഥ് നമ്മുടെ സമരമുണ്ട് സെറ്റ് രണ്ട് ഫ്രണ്ടിൽ. എന്തിനു വേണ്ടിയാണ് സമരം? ഇപ്പോൾ കോളേജിനകത്ത് അവിടെയുള്ള ഇടത് അധ്യാപക സംഘടനയായ ടീച്ചേഴ്സ് അസോസിയേഷൻ, അപ്പോൾ അവർ ഒരു പണപ്പിരിവ് നടത്തുന്നു. ഡീനെയും അസിസ്റ്റന്റ് വാദനയും അവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഹായത്തിന് വേണ്ടി, അവർക്ക് സഹായത്തിന് വേണ്ടിയാണ് ഓരോ വ്യക്തികളിൽ നിന്നും 2000 രൂപ വരെ പിരിച്ചെടുക്കുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ സമുദായ സംഘടന ഒരു സെക്രട്ടറി മാർച്ചും ധർണയും നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ടോ നാളെ ഇതിനെ പറ്റി? ഈ പിരിവ് നടത്തുന്ന പറയുന്നുണ്ടല്ലോ, അതിനെതിരെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പരാതി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ നാളെ? അത് അറിയില്ല, ബ്രദറാണ് അത് നോക്കുന്നത്. ഇത്രയ്ക്കും നിയമം തിട്ടാത്തോണ്ടാണ് ഇപ്പൊ സമരത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നത്. അവരെ സമരം നടത്തുന്നത് ഒരു 2 അധ്യാപകരെ തിരികെ എടുക്കുന്നതിന് വേണ്ടിയല്ല, 2 പാർട്ടി മെമ്പർമാരെ തിരികെ എടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായമാണ് സമരം നടത്തുന്നത്. അവർ സമരം നടത്താൻ അവർക്ക് കാശ് അവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ 2 പാർട്ടി മെമ്പർമാരെ തിരികെ എടുക്കുക എന്നുള്ളത്. അധ്യാപകരിൽ കവിഞ്ഞ് ഈ സമരം നടത്തുന്നതിൽ ഈ അധ്യാപകരാണ് ഉള്ളത്. തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ പണപ്പിരിവും സമരവും കോളേജിൽ നടത്തുന്നത് അതും അധ്യാപകരാണ്. ഈ അധ്യാപകരില് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അപ്പോൾ എന്ത് മാനുഷിക പരിഗണനയാണ് അവർക്ക് കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ. അവർ ശാരീരികമായും മാനസികമായും ആഘാതത്തിലാണെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും. അപ്പോൾ അത് 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ ഒരു കുട്ടിയെ അതിക്രൂരമായി വർദ്ധിച്ച് എങ്ങനെയെന്നൊന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല. അവർക്ക് ആ കുട്ടിക്കോ ആ കുടുംബത്തിനോ ഇല്ലാത്ത മാനസികവും ശാരീരിക ആഘാതമാണ് ഇപ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഉണ്ടായിട്ടുള്ളത്. അവരെ കരകയറ്റുന്നതാണ് പോലും അവരെ തിരികെ എടുത്ത് അതിനുവേണ്ടി പണപ്പിരിവ് നടത്തുന്നത്. ഈ പണപ്പിരിവിനെതിരെ എവിടെയെങ്കിലും പരാതി കൊടുത്തിരുന്നു സിദ്ധാർത്ഥന്റെ കുടുംബം? പണപ്പിരിവിനെതിരെ പരാതി ഇതിനുവേണ്ടി ആദ്യമൊക്കെ സംഭവമാണ് സച്ചിന്റെ ഫണ്ടി നടത്തുന്നത്. ഈ സമരമായിട്ട് മുന്നോട്ട് ഇനിയും പോയാണോ അതോ നാളത്തെ ഒരു സമരം മാത്രമാണ്? എന്താണ് നാളത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തീരുമാനിക്കുന്നുണ്ട്. അടുത്ത എന്താണെന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും. അത് പാർട്ടി പാർട്ടിക്ക് എതിരെയാണ് ഇപ്പൊ സമരം? പാർട്ടിക്കെതിരെയാണ്, പാർട്ടി പ്രവർത്തകരാണ് അത് നടത്തുന്നത്. ഇടത് അധ്യാപക സംഘടനയാണ് അതിനകത്തുള്ളത്. അപ്പോ ഏകദേശം 95% അധ്യാപകരും ഇടതുപക്ഷക്കാരാണ്. അതുപോലെ ഈ ഇങ്ങനെ പണപ്പിരിവ് നടത്തുമ്പോൾ അപ്പൊ സിദ്ധാർത്ഥിന് നീതി അവിടെ നിഷേധിക്കപ്പെടില്ലേ? ഇതെന്തായാലും കേരളത്തിൽ സർക്കാർ ഇത് അറിയണുണ്ടല്ലോ ഈ പണപ്പിരിവിനെ പറ്റി. ഒരു ചെറിയൊരു വീട്ടിനകത്തോ അല്ലെങ്കിൽ ചെറിയൊരു സ്കൂളിൽ നടക്കുന്ന കാര്യമല്ല, ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നതാണ്. അവിടുത്തെ അധ്യാപകർ കൊടിയും പിടിച്ചുകൊണ്ട് നടന്ന് പണപ്പിരിവ് അല്ലെങ്കിൽ നിർബന്ധമായി 2000 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നത് പുറത്തറിയാതിരിക്കുമോ? CPM പാർട്ടിക്കുള്ള പണ്ടേ ഉള്ള ബക്കറ്റ് വിരുദ്ധം കേട്ടിട്ടുള്ളതാണ്. അതുപോലെയാണ്, അതെ, ഈ ബക്കറ്റ് വിരുവിലെടുത്താണ് അവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എത്രയോ വർഷം ജോലി ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി ചെയ്തവരാണ് ഈ 2 അധ്യാപകരും. അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ സഹായം എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുന്നതിൽ അപ്പുറമായിട്ട് ഈ 2 പാർട്ടി ആളുകളെ അകത്തെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം. CBI അന്വേഷണം ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒരു മറുപടി എന്തെങ്കിലും മറുപടി എത്തിയിട്ടുണ്ടോ CBI ഭാഗത്ത്? ഇപ്പം CBI അന്വേഷണം പ്രോപ്പറായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ട്, അത് അവർ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ അതിലും അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഗവർണറുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് 2 പേർക്ക് ഗുരുതര വീഴ്ച ഉണ്ട് എന്നാണ്. വീഴ്ച വരുത്തി രക്ഷിക്കാൻ വേണ്ടിയാണ് CPI പദ്ധതി വരുന്നത്. രക്ഷാപ്രവർത്തനമാണല്ലോ അവർക്കുള്ളത്. അപ്പം അവരുടെ രക്ഷാപ്രവർത്തനം ഇതൊക്കെയാണ്, ഇങ്ങനെ കൊല്ലും കൊലയും നടത്തിയവരെ സംരക്ഷിക്കുക എന്നാണല്ലോ. ഇപ്പൊ കേരളത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാം ഇങ്ങനെയാണ്. നാളത്തെ സമരത്തിന്റെ മുമ്പിൽ സിദ്ധാർത്ഥിന്റെ അമ്മ ഉറപ്പായിട്ട് കാണും അല്ലേ? ഞാൻ മിക്കവാറും എത്തും സമരത്തിന്റെ മുമ്പിൽ കാണും.